ശാന്തി മന്ത്രത്തിൻ്റെ ചർച്ചയാണ് ഈശാവാസ്യത്തെ അവലംബിച്ച് നമ്മൾ തുടർന്നു വന്നത്. ഈശാവാസ്യ ഉപനിഷത്ത് പഠിക്കുന്നതിന് മുമ്പ് ഈശാവാസ്യത്തിൽ എന്ത് ചിന്തകളാണുള്ളത് എന്ന് വളരെ ചെറിയ ഒരു തലത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് കൂടിയാണ് ഈ ശാന്തി മന്ത്രം. അതിൽ ഒന്നാമത്തെ പദമായ അത് പൂർണ്ണമാണ് എന്ന തലം നാം കണ്ടു. രണ്ടാമത്തെ തലമായ ഇത് പൂർണ്ണമാണ് എന്നതും നാം കണ്ടു. പൂർണ്ണമത പൂർണ്ണമിതം, പൂർണാത് പൂർണ്ണമുദച്യതേ, അത് നമ്മൾ കണ്ടു. അതിൽ അധ്യാരൂപത്തെ പരമാത്മാവിൽ നിന്ന് പൂർണ്ണമായ ഈ ജഗത്തുണ്ടായി എന്ന് പറയുമ്പോൾ എങ്ങനെ എന്നതിന് മായയെ ചേർത്തു വെച്ച് അധ്യാരൂപമാണ് ഈ ജഗത്ത് എന്ന് നാം കണ്ടു. അധ്യാരൂപത്തെ അപവദിച്ചു എങ്കിൽ മാത്രമാണ് അധ്യാരൂപം മാറിക്കിട്ടുക. അധ്യാരൂപ ദർശനത്തെ നമുക്ക് തരുന്നത് പൂർണാത് പൂർണം ഉദച്ചതേ, ജഗത് എങ്ങനെ ഉദഞ്ചിതമായി. അതിന് നാം ശ്രീശങ്കരൻ്റെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ രണ്ടാമത്തെ ശ്ലോകം മായാവീവ മായാവിയെ എന്ന പോലെ, മായാവി എന്ന പോലെ ഈ ജഗത്തിനെ സൃഷ്ടിക്കുക ആ ഒരു കൽപ്പനയും നാം കണ്ടു. അടുത്തത് പൂർണാത് പൂർണ്ണമുദച്യതേ എന്നുള്ളതിൽ നിന്ന് അപവാദ ദർശനത്തിലേക്ക് കടക്കുവാൻ പാകത്തിന് പൂർണസ്യ പൂർണമാദായ, അതാണ് നാം കാണുന്നത്. പൂർണമായ പരമേശ്വരനിൽ നിന്ന്, പൂർണമായ പരമാത്മാവിൽ നിന്ന് പൂർണമായ ജഗത്ത് അപവദിച്ചു കഴിഞ്ഞാൽ, അപഗ്രഥനം കൊണ്ട് ജഗത്തില്ലാതായാൽ ശൂന്യമാവില്ല. ആ ഒരു കൽപ്പനയാണ് ഈ മന്ത്രത്തിലെ അടുത്ത ഭാഗം. അതിൻ്റെ ഭാഗമായി അഖണ്ഡമായ ഒരു തലത്തിലെത്തുമ്പോൾ ഒരുവൻ ബന്ധനസ്ഥനാകുന്നില്ല എന്ന് നാം കണ്ടു. അതിന് നാം അടുക്കോടെ ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളിൽ എൻ്റെ ശരീരത്തിൽ എൻ്റെ വാസനകളിൽ പരിച്ഛിന്നനാകുമ്പോൾ, ആദ്യ ഭാഗം എൻ്റെ സ്ഥൂല ശരീരം അതിനെ ഞാൻ ചേർത്ത് വച്ച് ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു, അജ്ഞാനത്തിൻ്റെ ഒരു ദശയിൽ ഞാൻ കേൾക്കുന്നത് ഞാൻ കാണുന്നത് ഞാൻ അനുഭവിക്കുന്നത് എന്ന വർത്തമാനം ശരിയും മറ്റൊരുവൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഞാൻ കാണുന്നത് പോലെ തന്നെ ആയിരിക്കണമെന്നുള്ള ബന്ധം കൊണ്ടുള്ള നിർബന്ധവും ഉണ്ടാകുന്നു. ശരീരത്തിലുള്ള പരിമിതി, ശരീരങ്ങൾ ചേർന്നു വരുന്ന കുടുംബവും സങ്കല്പവും വരുമ്പോൾ, ഗോത്രവും സങ്കല്പവും വരുമ്പോൾ, മതവും സങ്കല്പവും വരുമ്പോൾ, ജാതിയും സങ്കല്പവും വരുമ്പോൾ, രാഷ്ട്രവും രാഷ്ട്രസങ്കല്പവും വരുമ്പോൾ, ഈ പരിമിതികൾ വഴക്കുകൾക്കും വക്കാണങ്ങൾക്കും ഇട നൽകുന്നു. അഖണ്ഡമായ ഒരു ബോധമുണ്ടാകുമ്പോൾ ഓരോ വ്യക്തിയുടെയും വ്യക്തിതലത്തിലുള്ള വാസനാമയ ജഗത്തിനെ അനുഭവിക്കുവാൻ അറിവ് നൽകിക്കൊണ്ട് അതിലിരുന്ന് ആരുമായും വഴക്കടിക്കാതെ താൻ എടുത്ത ശരീരത്തിന് വേണ്ടുന്നതെല്ലാം താൻ വരുന്നതിന് മുമ്പ് ഈ പ്രകൃതി ശരിപ്പെടുത്തി വെച്ചിട്ടുള്ളത് കൊണ്ട് അനുഭവിച്ചു തീർത്തോളൂ എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസമല്ല ഇന്ന് നമുക്കുള്ളത്. ഞാൻ അനുഭവിക്കുന്നതിനേക്കാളേറെ
വർത്തമാന ബന്ധങ്ങളെ കൊണ്ട് അനുഭവിക്കാതിരിക്കലും അസ്വസ്ഥതയും അന്യനെ അനുഭവിപ്പിക്കാതിരിക്കലുമാണ് എല്ലാ പരിഷ്കാരങ്ങളുടെയും നിയമങ്ങളുടെയും ആകത്തുക. എത്ര പഠിപ്പ് കൂടുന്നുവോ ഭൗതികമായി വിഷയങ്ങളെ വച്ച്, വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ വിഷയങ്ങൾക്ക് സൈദ്ധാന്തികത നൽകുകയും ആത്മാവിന് പരിച്ഛിന്നത ഏൽപ്പിക്കുകയും അതില്ല എന്ന് തീരുമാനിക്കുകയും വ്യക്തിയെ ബന്ധങ്ങളിൽ കുടുക്കുകയും അതിനാവശ്യമായ പരസ്യങ്ങൾ നൽകുകയും അതിൻ്റെ അജ്ഞാനത്തിലൂന്നിയ കച്ചവട മാതൃകകൾ എന്തിനും മീതെ വലുതാവുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഇന്ന് ലോകത്ത് കാണുന്നത് മുഴുവൻ. ശാന്തി മന്ത്രത്തിൽ നിന്നുകൊണ്ടത് നോക്കിക്കണ്ടാൽ പൂർണ്ണമായ ബോധത്തെ നിലനിർത്തി അഖണ്ഡമായി ചിന്തിക്കുന്നുവെങ്കിൽ, ഖണ്ഡമായി ചിന്തിക്കാതിരിക്കുന്നുവെങ്കിൽ, ഖണ്ഡിതങ്ങളായിരിക്കുന്ന തലം വിട്ടാൽ ഭാരതം എന്നത് അഖണ്ഡമായ ഒരു സങ്കല്പമായി നിലനിന്ന സംസ്കാരമായി നിലനിന്ന കാലത്ത് അസ്വസ്ഥതകൾ കുറയും. ഭരിക്കുന്നത് ആരായിരുന്നാലും, വിദേശി ഭരിച്ചിട്ടും ഇന്ത്യക്കാർ മാറി മാറി ഭരിച്ചിട്ടും വ്യത്യസ്ത രാജവംശങ്ങൾ ഭരിച്ചിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു സംസ്കാരമുണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പങ്ങളധികം ഉണ്ടായില്ല. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അതിശക്തമായി ബ്രിട്ടന്റെ ഭരണത്തിനെതിരെ ഒച്ചവെക്കുമ്പോൾ അന്ന് അവർ ചിന്തിച്ചില്ല, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പരിച്ഛിന്നങ്ങളായ വികാരങ്ങൾ ഉണ്ടാക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത്, നാളെ ബ്രിട്ടനിരിക്കുന്ന അധികാര കസേരയിൽ തങ്ങളിരിക്കുമ്പോഴും എതിർക്കപ്പെടേണ്ടതാണെന്ന ബോധം വരികയും ഭീകരതകൾ താണ്ഡവമാടുമെന്നും ഉള്ള മനഃശാസ്ത്രം അന്ന് ഈ നേതാക്കന്മാർ സങ്കല്പിച്ചില്ല. താൽക്കാലികങ്ങളായ ആവശ്യങ്ങൾക്കും താൽക്കാലികങ്ങളായ ആഗ്രഹങ്ങൾക്കും വ്യക്തി സമാജത്തെ ഉപയോഗിക്കുമ്പോൾ എത്ര അറിവോടെ ഉപയോഗിക്കേണ്ടതാണ് എന്ന് പഠിച്ചില്ലെങ്കിൽ വഴക്കുകളും വക്കാണങ്ങളും അതിൻ്റെ സ്വഭാവമാകും. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർത്തമാന ദശയിൽ നിന്നുകൊണ്ട് പോലും ഈ ശ്ലോകത്തെ നോക്കിയാൽ തൻ്റെ ബോധം പൂർണ്ണമാണെന്നും അതിലുൽപ്പന്നമാകുന്നതാണ് ഈ ജഗത്തെന്നും ഇതുപോലെ തന്നെയാണ് അപരനിലും ഉണ്ടാകുന്നതെന്നും അഖണ്ഡമായ ഒരു ബോധം കുടുംബമാകുമ്പോൾ കുടുംബം ഒന്നാകെ ഒന്നാണെന്നുള്ള ബോധം, അതിൽ ഖണ്ഡിത ബോധം ഉണ്ടാകാതിരിക്കുക, കുടുംബം ശാന്തമാവും. ഏതൊരു കുടുംബത്തിലും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കുടുംബമെന്ന സമഷ്ടി സങ്കല്പത്തെ വിട്ട് വ്യഷ്ടിബോധത്തിന് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അയാൾ അസ്വസ്ഥനും ആ കുടുംബത്തെ അസ്വസ്ഥമാക്കുന്നവനുമായിരിക്കും. ആധ്യാത്മികമായൊരു വ്യക്തിയുടെ വികാസം കുടുംബത്തിൽ അതെല്ലാം ചേർന്ന് ഒന്നാണ് എന്ന ബോധത്തിലേക്കുള്ള വികാസം തന്നെയാണ്. ധർമാധർമ്മങ്ങളെ വളരെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഈ അഖണ്ഡതയാണ് ബോധത്തിനാദ്യം കൈവരിക്കേണ്ടത്. അവിടെ വച്ച് മാത്രമാണ്, അഖണ്ഡതയിൽ വച്ച് മാത്രമാണ് ഒരുവൻ തൃപ്തനായിത്തീരുക. ഏതൊരു ദശയിൽ അയാൾ ആപ്തകാമനായിരിക്കുന്നുവോ അയാൾക്ക് അന്യരുടെ പരിച്ഛിന്ന കാമങ്ങളെ കൂടി മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടാവുകയും അയാളിൽ ഉൽപ്പന്നമാകുന്ന ശാന്തി അന്യർക്കുകൂടി ബോധ്യപ്പെടുകയും ചെയ്യും. ഈ ഒരു അഖണ്ഡബോധമില്ലാത്ത ഞാനെന്നും എൻ്റെയെന്നും അഹങ്കാരം കൊണ്ട് നിർണയിക്കുന്ന വൈയക്തിക പ്രതിഭാസങ്ങളാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ആധ്യാത്മികതയുടെ ഉന്നത തലങ്ങളായി വ്യാഖ്യാനിക്കപ്പെട്ട് അവതരിച്ചു വരുന്നത്. ഇപ്പോൾ കുടുംബമെന്ന ഒരു ചിത്രം, തൻ്റെ പരിമിതമായ ഗ്രാമം, തൻ്റെ
സുഷുപ്തിയോളം ആ ഗ്രാമത്തിൻ്റെ വികാര വിചാരങ്ങൾ അത്രയും ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്നത് സമഷ്ടിഗതമായി വിലയം പ്രാപിച്ചു നിൽക്കുവാനും അതിൽ നിന്ന് സൃഷ്ടിന്മുഖമായ ഒരു സാമൂഹിക ചോദന ഒന്നിനും കേടുവരാതെ അതിലെ ഒരു ജീവിക്കും. മനുഷ്യന് മാത്രമല്ല, നഗരത്തെ ശുചിയാക്കുന്ന പന്നിക്കും ഗ്രാമത്തെ ശുചിയാക്കുന്ന കാക്കയ്ക്കും അങ്കണം ശുചിയാക്കുന്ന കോഴിക്കും അവിടെ ഓടി നടക്കുന്ന ജന്തുജാലങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാം ഏകത്ര സുഖം പകരുവാൻ പാകത്തിന് വിശാലതയിലേക്ക് വ്യക്തിഗതമായ ഭാവങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു അഖണ്ഡത കൈവരുമ്പോൾ അതിനകത്ത് ഞാനെന്നോ എൻ്റെയെന്നോ ഉള്ള ബോധം ഉണ്ടായി അത് മറ്റുള്ളതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുവെന്ന് ലോകരെ ബോധ്യപ്പെടുത്തുവാൻ എൻ്റെ അഭിപ്രായം, എൻ്റെ വ്യക്തിത്വം, ഞാനിതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്, ഞാൻ എല്ലാ പാരമ്പര്യങ്ങൾക്കും മറ്റുള്ളവയ്ക്കും അതീതനാണ് എന്നൊക്കെയുള്ള ആ വേറിട്ട് നിൽപ്പ് വരുമ്പോൾ അതിൻ്റെതായ ബന്ധങ്ങളുണ്ടാവുകയും ആ ബന്ധങ്ങൾ മറ്റുള്ളവയെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുക സ്വാഭാവിക പരിണാമമാണ്. ഏതെല്ലാം വ്യക്തികൾ കുടുംബങ്ങളിൽ, സമാജങ്ങളിൽ, രാഷ്ട്രങ്ങളിൽ, വിശാല വിശ്വത്തിൽ വേറിട്ട് നിൽക്കുന്നവനാണെന്ന് തോന്നിക്കുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടാക്കുകയും സ്തുതിപാഠകന്മാർ വരികയും ആ വ്യക്തിത്വത്തെ നിലനിർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടോ, അതെല്ലാം ലോകത്തിന് എക്കാലത്തും അരക്ഷിതാവസ്ഥ നൽകിയിട്ടുണ്ട്. ഈ ഉയർച്ചയുടെ പടവുകളിൽ നിന്നാണ് ഭീകരതയും ഹിംസയും താണ്ഡവമാടുന്നത്. അതുകൊണ്ട് വ്യക്തിയെ ഒരു സാമാജിക താൽപ്പര്യത്തിന് വിരുദ്ധമായി വളരാൻ വിടുകയും അവർക്ക് പ്രശസ്തിയുടെ പടവുകൾ കയറുന്നതിന് മാധ്യമങ്ങൾ സഹായം ചെയ്യുകയും വിനയവും സൗശീല്യവും നഷ്ടപ്പെടുകയും അവരെ ചുറ്റിപ്പറ്റി ഉപജാപങ്ങൾ ഉണ്ടാക്കുകയും അവരോട് ബന്ധപ്പെട്ടൊരു സമൂഹം പടുത്തുയർത്തപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ നിശ്ചയമായും ലോകം ഭീകരതയ്ക്ക് കാതോർക്കേണ്ടതാണ്. ഇതാണ് നാം എല്ലായിടത്തും കാണുന്നത്. ഇതെല്ലാം വ്യക്തിയുടെ ബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ബോധം എപ്പോൾ പരിച്ഛിന്നമാകുന്നുവോ അപ്പോഴുണ്ടാകുന്നതാണ് ബന്ധം. ബോധം പരിച്ഛിന്നമാകുന്നില്ലെങ്കിൽ ബന്ധങ്ങൾ അനിവാര്യമല്ല. ഏത് പ്രവൃത്തിയിൽ എവിടെ നിൽക്കുമ്പോഴും കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ചെയ്യും. ഇങ്ങനെ ഗ്രാമമെടുത്താൽ, ദേശമെടുത്താൽ എൻ്റെ ദേശം, മതമെടുത്താൽ എൻ്റെ മതം, എൻ്റെ മതം എന്നൊന്നുണ്ടാവുകയും അതിന് മാഹാത്മ്യമുണ്ടാവുകയും ചെയ്താൽ മറ്റൊരുവനെ അംഗീകരിക്കാനാവില്ല, അതിനെ തച്ചുടച്ചേ പറ്റൂ. മറിച്ച് ഇത് പ്രാചീനരിൽ ചിലർ പറഞ്ഞ ആശയമാണ്. ഇത് നന്നാണെന്ന് തോന്നുന്നു, നിങ്ങളുടെ വാസനയ്ക്കിണങ്ങുമെങ്കിൽ ഇതുകൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് വിനയപൂർവം പറയുന്ന ഒരു മതാനുഷ്ഠാനങ്ങളിലും പെട്ടവനെ നാം കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം അനുഷ്ഠിച്ചിട്ട് പറയുന്നതല്ല യുവന്മാർ പറയുന്നതെന്ന് തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ഇത് പ്രത്യേകം നാം അറിയേണ്ടതാണ്. എൻ്റെ ദേശം, എൻ്റെ ദേശത്തിനടുത്ത ദേശവുമായി ബന്ധപ്പെടാൻ സ്ഥാനപതി വേണം. അവിടുത്തെ വിവരങ്ങൾ ഇവിടെ അറിയിക്കണം. An ambassador is a person who lies abroad for the good of his country. എന്നൊരു നിർവചനം തന്നെയുണ്ട്. ലൈസ് എന്നുള്ളതിന് രണ്ടർത്ഥവുമുണ്ട്. തൻ്റെ രാജ്യതാൽപര്യത്തിന് വേണ്ടി അന്യനാട്ടിൽ പോയി താമസിക്കുന്നവനെന്ന് മാത്രമല്ല അർത്ഥം, തൻ്റെ രാജ്യതാൽപര്യത്തിന് വേണ്ടി അന്യനാട്ടിൽ കള്ളം പറയുന്നവനെന്ന് കൂടി അർത്ഥമുണ്ട്. An ambassador is a person who lies abroad for the good of his country. അപ്പോൾ തൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അന്യനാട്ടിൽ ആവോളം കള്ളം പറഞ്ഞ് കള്ളം കൊണ്ട് നന്മ നിലനിർത്തുവാൻ ശ്രമിക്കുന്നവനെന്ന് പണ്ടേ ഒരർത്ഥം
കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം ചേർന്ന ഈ ലോകം, അതിനു പകരം ലോകം സമസ്തവും എൻ്റെ ബോധം തന്നെയാണ്. ഇത് ലോകത്തിൻ്റെ സുഖം എൻ്റെ സുഖത്തിൻ്റെ പ്രതിബിംബമാണ്. ഞാനകത്ത് എത്രത്തോളം സുഖിയായിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതിബിംബം മാത്രമാണ് ലോകത്ത് കാണുക. ഈ ലോകം എൻ്റെ ബോധത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ബോധത്തിൻ്റെ പൂർണ്ണത കുറയുന്നില്ല. ഇത് അപവദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുത്തെ സ്ഥാനപതി, അവിടുത്തെ സ്ഥാനപതി കാര്യാലയങ്ങൾ ഇങ്ങനെയെല്ലാം സഹജ സംബന്ധത്തിനുള്ള സ്ഥാനങ്ങൾ കളഞ്ഞ് ഒന്നാവുക, ഇതൊരപവാദമാണ്. അധ്യാരോപിച്ച, പരിച്ഛിന്നമാക്കിയ, പരിച്ഛിന്നതകളോടുകൂടിയ എൻ്റെ പരിച്ഛിന്നമായ ജഗത്ബോധം അപഗ്രഥനം കൊണ്ട് അറിഞ്ഞ് പരിച്ഛിന്നതയെ കളഞ്ഞ് പൂർണവും അഖണ്ഡവും സമഗ്രവുമായ ബോധത്തിലെത്തിയാൽ അതാണ് ഇതിൻ്റെ വഴി. ഈ വഴിയാണ് നാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അന്തിമ ചരണം ഇവിടെ അന്തിമ പാദമാണ്. പൂർണസ്യ പൂർണമാദായയിൽ അപവാദമാണ് നാം പറഞ്ഞത്. അപ്പോൾ അപരിച്ഛിന്നമാവുക, പരിച്ഛിന്നതയിൽ നിന്ന് അപരിച്ഛിന്ന സച്ചിദാനന്ദത്തിലേക്ക് നാം വികസിക്കുക. ആ പരിച്ഛിന്നതയെ കളഞ്ഞ് അപരിച്ഛിന്ന സച്ചിദാനന്ദമാകുന്നത് അപവാദത്താലാണ്. ഇപ്പോൾ പൂർണസ്യ പൂർണമാദായയിൽ അപവാദം പറഞ്ഞു. അതിൻ്റെ അന്തിമ ചരണം ഇവിടെ അന്തിമ പാദമാണ്. പ്രക്ഷാളനാധിപങ്കസ്യ ദൂരാദസ്പർശനം വരം എന്നൊരു നിയമം പണ്ട് പറയാറുണ്ട്. ചെളിയിൽ ചവിട്ടിക്കാല് കഴുകുക, അതിനേക്കാൾ ഉത്തമം ചെളിയിൽ ചവിട്ടാതിരിക്കുകയാണ്. പ്രക്ഷാളനാ പ്രക്ഷാളനത്തേക്കാൾ പങ്കസ്യ ദൂരാദസ്പർശനം വരം, ചെളിയിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ചെളിയിൽ ചവിട്ടിക്കഴുകുന്നതിനേക്കാൾ ഉത്തമം. അപ്പം അധ്യാരോപമില്ലാതെ അധ്യാരോപിക്കാതെ ഇരിക്കുകയല്ലേ നല്ലത്? അധ്യാരോപം കഴിഞ്ഞ് അപവദിക്കാതെ മുക്തിയില്ല. അധ്യാരോപിച്ചതുകൊണ്ടാണ് ജഗത്തുണ്ടാകുന്നത്. ജന്മങ്ങളും ബന്ധങ്ങളും ഉള്ള ഒരു ബോധം ആ പൂർവപൂർവ ബന്ധങ്ങളുടെ ഫലമായാണ് ജനിക്കുന്നത്. ഭൂമിയിലൊരാൾ ജനിക്കുമ്പോൾ ജനനം ബന്ധകാരണമാണ്. ഇപ്പോൾ ബന്ധം അനാദിമായയാൽ, അനാദിയായ അവിദ്യ കൊണ്ട്. അപ്പോൾ അധ്യാരോപം അനാദിയാണ്. ആ അധ്യാരോപം ഇല്ലാതെ ജനനം തന്നെ ഉണ്ടാകുന്നില്ല. ഈ തരത്തിൽ അവിദ്യാകൽപിതമായ ലോകത്തു നിന്ന് അധ്യാരോപത്തെ അപവദിച്ചു വേണം മുക്തനാകാൻ. ഈ സത്യത്തെ നമുക്കായി ചൂണ്ടിക്കാണിച്ചു തരുന്ന ഔപനിഷദികമായ നമ്മെ ശാന്തിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ശാന്തി മന്ത്രത്തിൻ്റെ ഈ ഭാഗം നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം.